എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഒരുപാട് നാളായില്ല കണ്ടിട്ട്. ഏകദേശം 2 മാസമാവാനാണ് പോകുന്നത്. നമ്മുടെ 2-ാമത്തെ ചാനലായിട്ടുള്ള ആരതി ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരല് ഇല്ലയെന്ന് പറയാം. എൻ്റെ കൈകളും സൗണ്ടും മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഞാൻ ക്യാമറയ്ക്ക് മുമ്പിൽ വരാതെ പറ്റില്ല എന്നുകൊണ്ട് ഞാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു അനീതിക്കുട്ടി ചോദിച്ചിരുന്നു ചുരുണ്ട മുടിക്കാർക്ക് പറ്റിയ ഹെയർ കട്ടിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്, ചുരുണ്ട മുടിക്കാർക്ക് പറ്റിയ ഹെയർ കട്ടിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഹെയർ കട്ടിങ്ങിനെ പറ്റിയിട്ടാണ്, ചുരുണ്ടമുടിക്കാർക്ക് പറ്റിയ ഹെയർ കട്ടിങ്ങിനെ പറ്റിയിട്ടാണ്. ചുരുണ്ടമുടിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ചുരുണ്ടമുടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കയറിപ്പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം ആലോചിച്ച് കട്ട് ചെയ്യാനായിട്ട് തീരുമാനിക്കാം. ഹെയർ കട്ടിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ്, ഹെയർ കട്ടിങ്ങിലേക്കല്ല, ഹെയർ കട്ടിങ് ഇന്ന് എങ്ങനെയാണെന്ന് കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ കുറേ പഴയ ഫോട്ടോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പഠിക്കുന്ന സമയത്തില്ല 2009 തൊട്ട് ഇതുവരെയുള്ള എൻ്റെ കുറച്ച് ഫോട്ടോസ്. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, പിന്നെ ഇതുപോലെയാക്കി. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഫോട്ടോസിലൂടെ ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ച ഫോട്ടോസാണ്, കാരണം മുടി ഹൈലൈറ്റ് ചെയ്യുന്ന ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ലയെന്ന് പറയാം. ഇത് പിന്നെ 2009 എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ടൈമിൽ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ അതിൽ മുടി ഇങ്ങനെ കാണിക്കുന്ന തരത്തിലുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ മുടിയുടെ നീളം എന്ന് പറയുന്നത്, പണ്ട് മുതലേ ഇതാണ്. ഇതിലും കൂടുതൽ എനിക്ക് നീളം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിലും നമുക്ക് പറ്റിയിരുന്നില്ല. ഹെയർ പാക്കൊന്നും എനിക്ക് പറ്റില്ല, തൊണ്ടവേന ചെവേനയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോൾ 2011 തൊട്ട് മുടി നന്നായിട്ട് നീളം വെച്ചു, അതിനനുസരിച്ച് തിക്നെസ്സും. ഇത് 2013 ആണ്. അപ്പോൾ 2011 തൊട്ട് ഇത്രയും മുടി നീളവും തിക്നെസ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പ്രെഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് നന്നായിട്ട് ഡയറ്റിൽ ശ്രദ്ധിച്ചിരുന്നു, അതുപോലെ പ്രസവരക്ഷയൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടായ മുടിയാണ്. അല്ലാതെ വേറെ യാതൊന്നും സ്പെഷ്യലായിട്ട് ചെയ്തിട്ടില്ല, ഹെയർ പാക്കോ യാതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഡയറ്റിൽ മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുമ്പോൾ തന്നെ നമ്മുടെ മുടി ഇതുപോലെ നന്നായിട്ട് നീളവും ഉള്ളൊക്കെ വെച്ചോളും. പിന്നീട് നമ്മൾ മക്കളുടെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ശ്രദ്ധിക്കാതെയായി, അങ്ങനെ മുടിയുടെ ഉള്ളു കുറേശ്ശായിട്ട് കുറയാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അനിയൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഇതുപോലെ ഹെയർ കട്ട് ചെയ്തു. പക്ഷേ എനിക്ക് കൂടുതൽ, മറ്റേത് ബാക്കിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിലും കൂടുതൽ എനിക്ക് താല്പര്യം, ഫ്രണ്ടിൽ നിന്ന് എനിക്ക് നോക്കുമ്പോൾ താല്പര്യം ഈ ഒരു ലെവലിലേക്കുള്ള മുടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിലേക്കുള്ള ഇപ്പോൾ കാണുന്ന മുടിയായിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഹെയർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ കുറച്ച് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ നോക്കാം. നമ്മുടെ ഫേസിൻ്റെ ഷേപ്പിനനുസരിച്ചൊക്കെ നമുക്കപ്പോൾ ഡിസൈഡ് ചെയ്യാം നമ്മുടെ ഫേസിന് യോജിച്ച ഹെയർ കട്ട് എങ്ങനെയായിരിക്കും നമുക്ക് ഭംഗി ഉണ്ടാവുമെന്ന്. അപ്പോൾ മലയാളത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ഞാൻ കൂടുതലായിട്ടും നിത്യാരയാണ്. എൻ്റെ ഹൈറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും മുടിയുടെ ആ ഒരു ഇതൊക്കെ ഏകദേശം നിത്യാര പോലെയാണ്. അപ്പോൾ അവരെയാണ് ഞാൻ കൂടുതൽ നോക്കാറുള്ളത്. അതുപോലെ പാർവതി ഇഷ്ടംപോലെ പേരുണ്ട് ഇതുപോലെ കേളി ഹെയർസ് ഉള്ളത്. പാർവതിയുടെ ഈ ഹെയർ സ്റ്റൈൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഒരു മോഡലാക്കിയപ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നില്ല. പിന്നെ ഇതുപോലെ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഹെയർ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത്, അവർക്ക് നല്ല ലെങ്ത് ഉള്ള ടൈമിലൊരു നാടൻ ലുക്കായിരുന്നു. പിന്നെ ഇതുപോലെ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഒരു മോഡേൺ ലുക്കായി. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കുക, നമുക്ക് എങ്ങനെയുള്ള മോഡേൺ സ്റ്റൈലാണെങ്കിൽ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം, അതല്ല നല്ല നാടൻ സ്റ്റൈലാണെങ്കിൽ നല്ലോണം വളർത്തിയെടുത്ത് ആ അറ്റഭാഗം മാത്രം, താഴെ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലെവൽ ഒരേ ലെവലിൽ വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം, അതല്ല യു ഷേപ്പിൽ കട്ട് ചെയ്യാം, വി ഷേപ്പിൽ കട്ട് ചെയ്യാം. എനിക്ക് കൂടുതൽ യു ഷേപ്പായാലും ലെവലിക്കായാലും കുഴപ്പമില്ല, ഇതൊന്നും വലിയ പ്രശ്നമില്ല. പിന്നെ സ്റ്റെപ്പ് കട്ട് പോലെ ചെയ്യുമ്പോൾ, ലെയർ കട്ടായിട്ട് ചെയ്യുമ്പോൾ ഒരു വി ഷേപ്പ് പോലെ കിട്ടും. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് കുഴപ്പമുണ്ടാവില്ല, മുടി കെട്ടി വെച്ചിരിക്കുമ്പോഴും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ വി ഷേപ്പിൽ കണ്ടോ, മുടി അഴിച്ചിടുമ്പോഴും അത്ര ഒരു വൃത്തി തോന്നുന്നില്ല. ഇപ്പോൾ കെളി ഹെയർസ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോക്ക് പോകും, ഒരു കയറ്റം കയറും. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിനേക്കാളും കുറച്ച് കുറവായിട്ടാണ് എപ്പോഴും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുക, അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഏത് ലെവലിൽ വേണം. അപ്പോൾ
വളരെ ലെങ്ത് ഉള്ള മുടിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നിർത്തുന്നതായിരിക്കും കൂടുതൽ ഭംഗിയായിരിക്കുക എന്നാ ചേര് അതൊരു ഭംഗിയാണ് ചെറിന്റെ മുടി നല്ല നീളത്തിൽ കിടക്കാന്ന് പറഞ്ഞാൽ നമുക്കപ്പോൾ ബാക്കിൽ അത്രയും ലെങ്ത് ആയിട്ട് ഫ്രണ്ടിൽ കുറച്ച് മോഡൽ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിരുന്നത് ഈ ഫ്രണ്ടിൽ കുറച്ച് മുടി ഇതുപോലെ എടുത്തിട്ട് ബാക്കിൽ ഇത്ര മുടി ഉണ്ടാവും ഫ്രണ്ടിൽ കുറച്ച് മുടി എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്താം അപ്പോൾ ഒരു ഭംഗിയാണ് നമുക്ക് മോഡേൺ ലുക്കിന് മോഡേൺ ലുക്കുമായി എന്നാൽ ബാക്കിൽ നല്ല ഇതുണ്ട് നമുക്ക് മോഡേൺ ലുക്ക് വേണ്ടാന്ന് വെച്ചാൽ സാധാരണ ഇതുപോലെയൊക്കെ എടുത്ത് കുളിമേടം അടഞ്ഞൊക്കെ ഇത് ബാക്കിലേക്ക് ഇട്ടാലും മതി അങ്ങനെയായാലും മതി അതല്ല ഫ്രണ്ടിൽ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ കട്ട് ചെയ്താൽ അങ്ങനെ നമ്മുടെ മറ്റേ സ്ട്രെയിറ്റ് ഹെയർ പോലെ അങ്ങനെ കിടക്കില്ല എന്നാലും കുറച്ചിങ്ങനെ കിടക്കണം എന്നുണ്ടെങ്കിൽ കണ്ടില്ല എൻ്റെയൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ അറിയില്ല നമ്മൾ ഒതുക്കി കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഹെയർ ഇങ്ങനെ ഇടണം എന്ന് വെച്ചാൽ കുറച്ച് ഹെയർ എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്യുക അത്ര വലിയ സംഭവങ്ങളൊന്നുമല്ല പിന്നെ ബാക്കിലുള്ള കട്ടിങ്ങാണ് ഫ്രണ്ടിലും ഈ സൈഡിലുള്ള കട്ടിങ്ങൊക്കെ നമുക്ക് പ്രശ്നമില്ല ഇതിങ്ങനെ എടുത്ത് കട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് ബാക്കിലത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിൽ യു ഷേപ്പിലായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാവുക വി ഷേപ്പിനേക്കാളും യു ഷേപ്പിൽ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ പോണിറ്റെയിൽ പോലെ കെട്ടിയതിന് ശേഷം ഇവിടെ ഒരു ബണ്ണും കൂടി ഇടുക ഓക്കെ പോണിറ്റെയിൽ കെട്ടുക ഇങ്ങനെ എടുക്കുക ഇവിടെ ഒരു ബണ്ണ് ഇടുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുക ഒരുപോലെ അല്ലെങ്കിൽ ഇവിടെ വെച്ച് അങ്ങനെ കട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബാക്കിൽ കറക്റ്റായിട്ട് നല്ല ഇതിൽ കിടന്നോളൂ അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ലെങ്ത് കുറവാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കട്ട് ചെയ്യാം അപ്പോൾ നമ്മളത് എവിടെയാണ് ഇവിടെ വരെ എത്ര ലെങ്ത്ത് കട്ട് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യുക കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഒരുപോലെയൊക്കെ ആയിട്ടാണ് എടുക്കുക ഒരുപോലെ അല്ലാതെ വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെയായിട്ട് കൊടുക്കും പിന്നെ കുറച്ച് അപ്പോൾ ആ ഒരു ലെവൽ നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് ലെവലായിട്ട് വന്നോളും നമ്മളങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ പിന്നെ നമുക്ക് പേളിയുടെ ഹെയർ പോലെ അല്ലെങ്കിൽ പാർവതിയുടെ ഹെയർ പോലെയൊക്കെ ഇത്രയും പോകുന്നതാണെന്ന് വെച്ചാൽ പിന്നെ ഒന്നും നോക്കണ്ട അങ്ങനെ എടുത്ത് പിന്നെ ഇവിടെ വരെ ആയിട്ട് കട്ട് ചെയ്യുക അതുകൊണ്ട് കയറി ഇവിടെ ആയിട്ട് നിന്നോളും അങ്ങനെയായിട്ട് ഇരിക്കാൻ അധികം ആർക്കും ഇഷ്ടപ്പെടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയായാലും നമ്മളിതുപോലെ എടുത്ത് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയായിട്ട് അതിൻ്റെ ഒരു പൊടിക്ക് താഴെയായിട്ട് കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുന്നതായിരുന്നു ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു ചെറിൻ്റെ മുടിക്കാർക്ക് എല്ലാവർക്കും അല്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ചെറിൻ്റെ മുടി ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെന്താ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആരതി ക്രിയേഷൻസിൽ ഒരുപാട് ബോട്ടിൽ ആർട്സ് ഒക്കെ വരുന്നുണ്ട് ഇനി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം അതിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ ബോട്ടിൽ ആർട്സ് ഒക്കെ ഇഷ്ടമുള്ളവർ ബോട്ടിൽ ആർട്സ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആർട്ട് വർക്ക്സ് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇഷ്ടമുള്ളവർ ആ ചാനലിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളോട് ബൈ പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ സ്വന്തം ശ്രദ്ധിക്കുന്നത്.